അടുത്ത സമയങ്ങളിലായിട്ട് വന്നവരാണ് ഞാനും പിനിയും എൻ്റെ ടീച്ചറും. ഈ സ്കൂളിൽ അങ്ങനത്തെ നല്ല കുറെ പേരുകളും തന്നിട്ടുണ്ടായിരുന്നു പ്രമൂർത്തികൾ ഇരുമ്പുകളെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. 3 വർഷം ഇവിടെ വർക്ക് ചെയ്തുള്ളൂ എങ്കിലും അതിപ്പോ ആലോചിക്കുമ്പോഴാണ് 3 വർഷം നിന്നുണ്ടല്ലോ എന്നുള്ളത് ആലോചിക്കുന്നത്. ഒരു 30 വർഷം നിന്നതിൻ്റെ ഒരു പരിചയമാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഇവിടുന്ന് പോയ ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് എച്ച് എം പ്രൊമോഷനൊക്കെ പോയ ആൾക്കാരെ പോലും വളരെ നല്ല പരിചയമാണ്. എന്നും വരുന്നതും ഇവിടെ എപ്പോഴും വരികയും ഒരു കൂട്ടായ്മ, എന്ത് പരിപാടി ഉണ്ടാകുമ്പോഴും എല്ലാവരും ഉണ്ടാവും. അങ്ങനെ ഒരു സൗഹാർദ്ദം, വാഴക്കാടിൻ്റെ ഒരു സൗഹാർദ്ദം. ശരിക്കും പറയുകയാണെങ്കിൽ അന്ന് ട്രാൻസ്ഫർ കിട്ടി പോകുമ്പോൾ മൗമാല മാഷ് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാൻസലാക്കി തരാം നിങ്ങൾ പോകണ്ടെന്നൊക്കെ. അന്ന് മാഷ വാക്ക് കേൾക്കാതെ പോയതാണ് ഏറ്റവും വലിയ ചെയ്ത അബദ്ധമെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ഇന്നും പറഞ്ഞിട്ടുണ്ട് വാഴക്കാട് സ്കൂളിൽ നിന്ന് പോയ പിന്നെ മനസ്സ് തുറന്നൊന്നും ചിരിക്കാൻ പോലും പറ്റിയിട്ടില്ല. ചിരിക്കുമായിരിക്കും, പക്ഷെ അത് ചിരി ഉള്ളുന്ന് വരുന്ന ഒരു ചിരിയായിട്ട് ഉള്ളതല്ല. ഈ സ്റ്റാഫ് റൂം ഒന്ന് കുറച്ച് ചിരിച്ചതും താഹിർ മാഷ് ഓരോ വളരെ സീരിയസ് ആയിട്ടാണ് താഹിർ മാഷ് പറയാം, പക്ഷെ അത് എന്തെങ്കിലും ഒരു കളിയാക്കലോ ഒരു ഇതുപോലായിരിക്കും പറയുന്ന കേട്ടാ എനിക്ക് അത്രയും സീരിയസ് ആയിട്ടാണ് പറയുന്നത്. ഈ ടൂറ് പോവാൻ നമ്മളൊരു ടൂറ് പോയിട്ടായിരുന്നു ആലപ്പുഴ. ആ ടൂറിന്റെ കാര്യങ്ങളൊക്കെ എപ്പോഴും പറയലും ചിരിക്കലും ഉള്ളതാണ്. തിരിച്ചു വരുന്ന സമയത്ത് ട്രെയിനിലെ ടിക്കറ്റ് റിസർവേഷൻ പോലും ഇല്ലാതെ അടക്കം കിടന്നതും അങ്ങനെയുള്ളൊക്കെ കുറേ സംഭവങ്ങൾ വാഴക്കാടിനെ പറ്റി ആലോചിക്കുമ്പോൾ. തിരിച്ച് പോരാൻ പറ്റ വീട്ടിലെ തൊട്ടടുത്ത സ്കൂളിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്ന നാട്ടുകാരെന്ന് പറയുന്നു വിചാരിച്ചിട്ട് മാത്രമാണ് ഇങ്ങോട്ടേക്ക് തിരിച്ച് ട്രാൻസ്ഫർ കൊടുക്കാതെ ഇപ്പം അവിടെ നിൽക്കുന്നത് എന്ന് പറയാം. പിന്നെ രേണുവ ടീച്ചറ് ഈ സ്കൂളിലേക്ക് വന്നതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടേക്ക് ബസ്സിൽ ഒരേ സീറ്റിലിരുന്ന് കഥകൾ പറഞ്ഞ് 2 വർഷത്തോളം ഒന്നിച്ച് യാത്ര ചെയ്ത് ശരിക്കും പറയുകയാണെങ്കിൽ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടേക്കുള്ള ബസ് യാത്ര അതിൻ്റെ ഒരു വലിയൊരു സുഖമായിരുന്നു. രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ബസ് കയറി ഒരു ഉറക്കുറങ്ങി എഴുന്നേക്കുമ്പോൾ ഓർക്കിടവ് പാലത്തിയിട്ടുണ്ടാവും. ഇന്ന് ഞാൻ പറയും ഇന്ന് വരുമ്പോഴും ബസ് കയറിയത് ഉറങ്ങി, പിന്നെ കണ്ണു തുറക്കും ഓർക്കിടവ് പാലത്താണ്. ഞാൻ ഇപ്പോൾ ശരീരം ആ ഒരു കണ്ടീഷനിങ് വിട്ടിട്ടില്ല. ഇപ്പോൾ പാലക്കാടിൻ്റെ ആ ഒരു ഇതിലാണുള്ളത്. ഇന്നലെ എനിക്ക് ഇന്നലെ സ്കൂളിലുള്ള പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഉള്ളത് രാവിലെ എന്ത് ഇങ്ങോട്ട് വരണം എന്നുള്ള വരാമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു ഇന്നലെ മുഴുവനും. രാത്രിയൊക്കെ വൈകി വന്നേ വയ്യായിക വരുമോന്നൊക്കെയുള്ള ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും രാവിലെ എഴുന്നേറ്റ് പോരാൻ പറ്റി. പിന്നെ നല്ല ടീച്ചറ്, ടീച്ചറും നമ്മളൊക്കെ ഒരേ എന്താ പറയുക ഒരു കുടുംബം പോലെ ഇവിടെ കഴിഞ്ഞ് നിന്ന ആൾക്കാരാണ്. ഇപ്പോഴും ഒരേട്ടൊക്കെ ഉള്ള എല്ലാ അടുപ്പങ്ങളും ഉണ്ട്. താഹിർ മാഷ് സ്റ്റാറ്റസുകളിലൂടെ വാഴക്കാട് സ്കൂള് വിട്ടുപോയി എന്നുള്ളത് തോന്നില്ല. എന്നും ഇവിടെ ലൈവായി കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഇവിടെയുള്ള ഓരോരോ ചെറിയ ചെറിയ സംഭവം. അപ്പോഴാണ് ഒരു നഷ്ടം തോന്നുന്നത്. നമ്മൾ അവിടെ ചെയ്യുന്നതൊക്കെ ഈ ഹൈസ്കൂൾ അറ്റാച്ച്ഡ് സ്കൂളും കൂടി ആകുമ്പോൾ ഒക്കെ ഒരു എന്താ പറയുക കടലിൽ കായ കലക്കിയ പോലെയാണ് നമ്മളെ പ്രവർത്തികളൊക്കെ. ഹൈസ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെ അവിടെ ഒരു കയറ്റി നിൽക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സങ്കടം തോന്നും. ഇവിടെയൊക്കെ ആണെങ്കിൽ എന്തൊക്കെ ചെയ്യായിരുന്നു. അവൾക്ക് മോനും പറയും എപ്പോഴും അമ്മ അവിടെ നിന്ന് പോന്നിട്ടല്ലേ ഉണ്ടായ എന്തിനാണ് ഒന്നുമില്ലേ മലപ്പുറം ജില്ലയിൽ നിന്നിരുന്നെങ്കിൽ എച്ചമ്മ ആവുമായിരുന്നു അങ്ങനെയൊക്കെ എച്ചമ്മൊന്നും ആയില്ലെങ്കിലോ എന്നുണ്ടെങ്കിൽ മനസ്സ് തുറന്ന് ചിരിക്കായിരുന്നു എന്നുള്ളത് എന്തെങ്കിലും. എന്തായാലും നമ്മൾ ഈ ഒരു പരിപാടിക്ക് ക്ഷണിച്ചതിന് വലിയ സന്തോഷം. ഈ 4 പേർക്കും എച്ചമ്മന എന്നൊക്കെ ഫോട്ടോയിലൊക്കെ കണ്ടുള്ള പരിചയമാണുള്ളത്. മറ്റേ 3 പേരും നമ്മുടെ സ്വന്തം ആൾക്കാരെന്നെ സഹോദരങ്ങൾ എന്ന് തന്നെ പറയാം. അവർക്ക് ഇങ്ങോട്ടുള്ള ജീവിതത്തിൽ എല്ലാ ആശംസകളും സന്തോഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.